കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനം മൂന്ന് ഗോളുകൾ, എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരം വിജയിച്ചിരിക്കുന്നത്. ഈ ഒരു മത്സരം തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ച ചോദ്യമായിരുന്നു, ടേബിളിൽ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന ടീം, ഈ സീസണിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ള ടീം, ഇവരെ എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടുക? ഇതുവരെ കളിച്ച മത്സരങ്ങളിൽ നിന്നും ഗോൾ സ്കോറിങ്ങിൽ കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന ടീമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റി. മൊർത്തോഡ ഫോൾ എന്ന് പറയുന്ന താരത്തെ എല്ലാം ബീറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഗോൾ വലയിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു ആരാധകരുടെ ഇടയിൽ ഒരുപാട് സംശയങ്ങളും ഒരുപാട് ഡിസ്കഷനും ഒരുപാട് കാര്യങ്ങളും നടന്നിട്ടുണ്ട്. എന്നാൽ അവരുടെ എല്ലാം മണ്ണാക്കിലേക്ക് കൊടുക്കുന്ന രീതിയിലുള്ള മൂന്ന് ഗോളുകൾ, അതും എതിരില്ലാത്ത മൂന്ന് ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരം വിജയിച്ചിരിക്കുന്നത്. ആദ്യം ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പ് എടുത്ത് നോക്കാം. ഗോൾ കീപ്പർ ആയിട്ട് ഗിൽ. ഈ ഒരു മത്സരത്തിൽ ഒരുപാട് ഷോട്ടുകളൊന്നും ഇന്ന് ഗില്ലിനെ നേരിടേണ്ടി വന്നില്ലെങ്കിലും വന്ന ഷോട്ടുകളെല്ലാം കൃത്യമായി കൊണ്ട് തന്നെ സേവ് ചെയ്തിരുന്ന ഗില്ലിനെയാണ് നമുക്ക് ഇന്ന് കാണാനായിട്ട് പറ്റി. ഇനി ഡിഫൻസ് ലൈനിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലൈനപ്പ് വന്നപ്പോൾ ഒന്ന് അമ്പരന്ന് പോയി. കാരണം എലസിപ്പോവിക് ആൻഡ് മാർക്കോ ലെസ്പോവിക് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ നമുക്ക് ഇന്ന് ഉണ്ടാവും. ആ ഒരു കോട്ട ആണ് ഇന്ന് പ്രതീക്ഷയെങ്കിൽ എലസിപ്പോവിക് കഴിഞ്ഞ മത്സരത്തിൽ നിന്നും പരിക്കു മൂലം പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് വന്ന ഹിംപാൽ എന്ന് പറയുന്ന ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യത്തെ കളി കളിക്കുന്ന ഹിംപാലിൽ ഒരു കൃത്യമായ നല്ലൊരു, ആദ്യം കുറച്ച് സ്ട്രഗിൾ ചെയ്തെങ്കിലും പിന്നീട് നല്ലൊരു അദ്ദേഹത്തിന്റെ പൊസിഷൻ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാനായിട്ട് പറ്റി. ഇനി എനസ് ഇപ്പോവിക്കിന്റെ പകരക്കാരനായി വന്ന ഫോറിൻ താരം, അതും അറ്റാക്കിങ്ങിലേക്ക്, ജോർഗെ പെരേര ഡേസ് എന്ന് പറയുന്ന ഈ ഒരു താരം, ഇദ്ദേഹത്തിന്റെ വർക്ക് റേറ്റ് നമ്മൾ ഈ ഒരു മത്സരത്തിൽ എടുത്ത് കാണേണ്ടതാണ്. ആൻഡ് അത് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നീട് പറയാം. എന്തായാലും മിഡ്ഫീൽഡിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അഡ്രിയാൻ ലൂണ, സയാൽ അബ്ദുൽ സമദ്, പുട്ടിയ ആൻഡ് ജീത്സൺ സിംഗ്. മിഡ്ഫീൽഡിൽ നിന്നും പന്ത് ഫോർവേഡിലേക്ക് എത്തുന്നില്ല എന്ന് പറയുന്ന കംപ്ലൈൻറ്റ് ഈ ഒരു മത്സരത്തിൽ കൊടുക്കുന്ന അങ്ങോട്ട് അടിച്ചു നീക്കാൻ പറ്റും. കാരണം കൃത്യമായി കൊണ്ട് തന്നെ ഒരുപാട് അറ്റാക്കുകൾക്ക് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ മിഡ്ഫീൽഡ് തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ തീർച്ചയായിട്ടും സന്തോഷിക്കേണ്ടതാണ്. ആൻഡ് ഫോർവേഡിലേക്ക് പറയുകയാണെങ്കിൽ അൽവാറോ വാൽക്കീസ്, അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഈ ഒരു മത്സരത്തിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് പറ്റി. ജോർഗേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് റേറ്റ് അറ്റാക്കിങ്ങിൽ കളിച്ചത് ഈ ഒരു താരമാണ്. കുറച്ച് മത്സരങ്ങളായി അദ്ദേഹത്തിന് സ്റ്റാർട്ടിംഗ് ഇലവനിൽ സ്ഥാനം നേടാനായിട്ട് സാധിച്ചില്ല. എന്തായാലും അത് അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ കൃത്യമായി കൊണ്ട് തന്നെ അദ്ദേഹം അത് വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ ഹാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് മുംബൈ സിറ്റിയുടെ നിന്നുള്ള നല്ല രീതിയിലുള്ള അറ്റാക്കുകളും കാര്യങ്ങളുമാണ് കാണാനായിട്ട് പറ്റിയത്. കളിയുടെ തുടക്കത്തിൽ ഇഗോ ആംഗുലോയുടെ ഒരു ഷോട്ട് കൃത്യമായി ഗില്ല് സേവ് ചെയ്യുന്നു. അത് നേരെ പോയി തട്ടുന്നത് ബാറിലേക്കാണ്, അതിൽ നിന്ന് നേരെ പുറത്തേക്ക് പോകുന്നു. അത് കുറച്ചില്ലെങ്കിൽ ഗോളായിട്ടുണ്ടാവും. എന്നാൽ ആദ്യമൊക്കെ ഗെയിം മുംബൈ സിറ്റിയുടെ കൈവല്ലയിലായിരുന്നെങ്കിലും 10 മിനിറ്റുകൾ അങ്ങോട്ട് അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ബോൾ പൊസിഷനും കീപ്പ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഗെയിം കൺട്രോൾ ചെയ്യുന്ന ബ്ലാസ്റ്റേഴ്സിനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. അൽവാറോ വാൽക്കീസിന്റെ ഒരു ഷോട്ട്, 10th മിനിറ്റിൽ അദ്ദേഹത്തിന്റെ ഒരു ഷോട്ട് നവാസ് സേവ് ചെയ്യുന്നു. അതും നേരെ പോയി തട്ടുന്നത് ബാറിലേക്കാണ്, അത് നേരെ പുറത്തേക്കും പോകുന്നു. പിന്നീട് മുംബൈ സിറ്റി എഫ് സിയുടെ ബിബിൻ സിംഗ് എന്ന് പറയുന്ന താരം ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിനെ എല്ലാം പിളർന്നുകൊണ്ട് ഡി ബോക്സിലേക്ക് കയറി ഒരു ക്രോസ് നൽകുന്നു. അതും ഇഗോ ആംഗുലോയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. എന്നാൽ അവിടെ മാർക്കോ ലെസ്പോവിക് എന്ന് പറയുന്ന താരം കൃത്യമായി അതിനെ ക്ലിയർ ചെയ്തു വിടുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, തൻ്റെ സഹ കളിക്കാരെല്ലാം എവിടെ എന്ന് ചോദിക്കുന്ന ഒരു രൂപം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റി. കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പന്ത് ഇഗോ ആംഗുലയിലേക്ക് എത്തുകയും അത് അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. എന്നാൽ കൃത്യമായി ഡിഫൻസ് ചെയ്തുകൊണ്ട് മാർക്കോ ലെസ്പോവിക് അവിടെ കാവൽ ഭടനെ പോലെ എത്തുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ഇനി ഈ ഒരു മത്സരത്തിലെ ഏറ്റവും മനോഹരമായ ആ ഒരു ഗോൾ, അഡ്രിയാൻ ലൂണയിൽ നിന്നും ഡി ബോക്സിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ലോങ് പാസ് വരുന്നു. അത് ജോർഗെ കൃത്യമായി കളക്ട് ചെയ്തുകൊണ്ട് ഒരു റൗണ്ടിങ് ഷോട്ട്, അതിന് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ഒന്ന് തിരിഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഡിപ്പ് ചെയ്ത് ഇട്ടുകൊടുക്കുകയാണ്. സാവൽ ഒരു നിമിഷം പിന്നോട്ടേക്ക് വലിഞ്ഞുകൊണ്ട് ആ ഒരു ബുള്ളറ്റ് ഷോട്ട് പന്ത് വലയിലേക്ക് എത്തുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. കഴിഞ്ഞ ആദ്യ മത്സരത്തിൽ എങ്ങനെയാണോ സഹൽ ഗോൾ സ്കോർ ചെയ്ത് സമാനമായി കൊണ്ടുള്ള ഒരു ഗോളാണ് സഹൽ സ്കോർ ചെയ്തത്. അപ്പോൾ സഹൽ വീണ്ടും ബാക്ക് ടു ട്രാക്ക് എന്ന് നമുക്ക് പറയാം. പിന്നീട് നമ്മൾ അങ്ങോട്ട് കണ്ടത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആധിപത്യം തന്നെയായിരുന്നു. കൃത്യമായി ഒരുപാട് അറ്റാക്കുകൾ മുംബൈ പോസ്റ്റിലേക്ക് ഉതിർക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. കളിയുടെ 35th മിനിറ്റിൽ ജോർഗയെ മൊർത്തോഡ ഫോൾ ഫൗൾ ചെയ്തതിൻ്റെ പേരിൽ ഒരു ആദ്യത്തെ യെല്ലോ കാർഡ് ലഭിക്കുന്നു. അങ്ങനെ ആദ്യ പകുതി അങ്ങനെയേ പോകുന്നു. രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ അറ്റാക്ക് ഉതിർക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെയാണ് കാഴ്ചവെച്ച്. ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്തതിൻ്റെ ആത്മവിശ്വാസത്തോടെ
ഡിഫൻസ് ലൈനിലേക്ക് പോവാതെ ഡിഫൻസിലേക്ക് പോവുക, ഒരു ഗോൾ സ്കോർ ചെയ്തു എന്ന് പറഞ്ഞ് ഡിഫൻസിലേക്ക് പോകുന്ന ബ്ലാസ്റ്റേഴ്സിനെയാണ് നമ്മൾ ഇതുവരെ കണ്ടതെങ്കിൽ ഈ സീസണിൽ അത് മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ ബ്ലാസ്റ്റേഴ്സിനെയാണ് നമുക്ക് ഈ ഒരു മത്സരത്തിൽ കണ്ടത്. മുംബൈ ആണ് നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത്. എന്നാൽ ഡിഫൻസിലേക്ക് പോയാൽ അത് അപകടമാണ് എന്ന് മണത്തുകൊണ്ട് തന്നെ ഇവാൻ വിക്രമനോവിക് അറ്റാക്കിംഗ് ഫുട്ബോളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. 46th minute ജിക്സൺ സിംഗിൽ നിന്നും ഒരു ലോങ് ക്രോസ് വരുന്നു, പന്ത് കുത്തും എന്ന് വിചാരിച്ചെങ്കിൽ അൽവാറോ വാൽക്കിസ് ഒരു ഫസ്റ്റ് ടൈം ഷോട്ട് തീർക്കുന്നു, അതും നവാസിനെയും മറികടന്നുകൊണ്ട് കൃത്യമായി സ്വിങ്ങിങ് ഗോളായിക്കൊണ്ട് അത് വലയിലേക്ക് എത്തുന്നു. ബ്ലാസ്റ്റേഴ്സ് അവരുടെ രണ്ടാമത്തെ ഗോളും സ്കോർ ചെയ്തിരിക്കുന്നു. രണ്ട് ഗോളുകൾ സ്കോർ ചെയ്തു കഴിഞ്ഞു, ഇനിയും ഡിഫൻസിലേക്ക് പോകുമെന്നാണ് വിചാരിച്ചെങ്കിൽ നമുക്ക് വീണ്ടും തെറ്റി. നല്ല രീതിയിലുള്ള അറ്റാക്കുകളാണ് വീണ്ടും ചെയ്തത്. അതിൻ്റെ ഫലമായി കൊണ്ട് ജോർഗയുടെ ഒരു അറ്റാക്ക് തടുത്തിടാൻ പോയ മൊർത്തോഡോ ഫോളിന് കുറച്ച് ഒന്ന് പിഴക്കുന്നു, അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് ഒന്ന് തട്ടുന്നു, അതും ഡി ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട്. കൃത്യമായ റഫറി അത് നോക്കുന്നു, പിന്നീട് നേരെ അസിസ്റ്റൻ്റ് റഫറിയോട് പോയി ചോദിക്കുന്നു ഇത് ഫൗളാണോ എന്നുള്ളത്. നേരെ കൈ ചുണ്ടുന്നു പെനാൽറ്റി പോസ്റ്റിലേക്ക്, ആൻഡ് ദ സെക്കൻഡ് യെല്ലോ അവരുടെ വൻമതിലായിട്ടുള്ള മൊർത്തോഡോ ഫോൾ ഗോയിങ് ഔട്ട്. ആ ഒരു പെനാൽറ്റി ജോർഗെ തന്നെ എടുക്കുന്നു, കൃത്യമായി വലയിലേക്ക് എത്തിക്കുന്നു. 3-0 ബ്ലാസ്റ്റേഴ്സ് ലീഡ് നേടിയിരിക്കുന്നു. പിന്നീട് കുറച്ച് നേരം മുംബൈയുടെ ആധിപത്യമാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഒരുപാട് അറ്റാക്കുകളെല്ലാം അവർ ഉതിർക്കാൻ തുടങ്ങി, നല്ല രീതിയിലുള്ള അറ്റാക്കുകളെല്ലാം കൊണ്ടുവന്നെങ്കിലും ഡിഫൻസ് ലൈനിനെ മറികടന്നെങ്കിലും ഗോൾ കീപ്പർ ആയിട്ടുള്ള ഗില്ല് അതെല്ലാം സേവ് ചെയ്തു. ആ ഒരു റെഡ് കാർഡിന് ശേഷം പിന്നീട് 10 പേരായി ചുരുങ്ങിയ മുംബൈ സിറ്റി എഫ് സിയുടെ പോസ്റ്റിലേക്ക് നിരവധി ഷോട്ടുകളാണ് ബ്ലാസ്റ്റേഴ്സ് ഉതിർത്തത്. കുട്ടിയുടെ ഒരു ഷോട്ട് നവാസ് സേവ് ചെയ്തു. പിന്നീട് അവസാന നിമിഷങ്ങളിൽ 75th minute അൽവാറോ വാൽക്കിസ് ലക്ഷ്യം വെച്ച് ഉതിർത്ത ആ ഒരു ഷോട്ടും നവാസ് സേവ് ചെയ്തു. ഇല്ലെങ്കിൽ ഒരു 5 goals ഈ ഒരു മത്സരത്തിൽ കിട്ടിയിട്ടുണ്ടാവും. എന്തായാലും അതിമനോഹരമായ ഒരു മത്സരമാണ് നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ കാണാനായിട്ട് പറ്റിയത്. ഇതുവരെ കണ്ട ബ്ലാസ്റ്റേഴ്സിനെ എല്ലാം, അതും ടേബിൾ ടോപ്പേഴ്സ് മുംബൈ സിറ്റി എഫ് സി ആണ് ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും അടുത്തൊരു മത്സരത്തിൽ ചെന്നൈയെ നേരിടാനായിട്ട് പോകുമ്പോൾ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. ഇനി ചെന്നൈ എഫ് സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, മുംബൈയെ നേരിട്ടത് ഒരു അറ്റാക്കിംഗ് ടീമാണെങ്കിൽ ചെന്നൈ നേരെ തലതിരിച്ചുകൊണ്ടാണ് ഡിഫെൻഡിങ് ടീമാണ്. അപ്പോൾ അതിനെ ബീറ്റ് ചെയ്യാൻ എങ്ങനെയാണ് ഇവാൻ വിക്രമനോവിക് എന്ന് പറയുന്ന സൂത്രശാലിയായിട്ടുള്ള കോച്ച് എന്തായിരിക്കും നമുക്ക് വേണ്ടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.